ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസവും സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ തേജസ്സും കൃപയും നമുക്ക് നൽകിത്തന്ന് ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ പോകേണ്ടെന്ന വഴി കാണിച്ചു തന്ന് കാലിടറാതെ കണ്ണു തെറ്റാതെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ സ്വർഗീയമായിരിക്കുന്ന ആലോചനപ്രകാരം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നേരോടെ നടക്കേണ്ടതിന് എല്ലാവിധ നന്മകളും ദൈവം നമുക്ക് നൽകിത്തരേണ്ടതിന് ഇന്നത്തെ ദിവസം ശാശ്വതപൂർണമായി തീരുവാൻ പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ അനുഗ്രഹീതമായിരിക്കുന്നൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. യഹോവ അവനോട്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടിയെന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിൻ്റെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു. മോശയെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി മുൾപ്പടർപ്പിൽ തീയായി പ്രത്യക്ഷനായി മോശയെ കാര്യങ്ങൾ ബോധിപ്പിച്ച് മിസ്രായീമിലേക്ക് തന്നെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി പറഞ്ഞയക്കാൻ ഒരുക്കപ്പെടുന്ന സന്ദർഭമാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്നത്. മിസ്രായീമിൽ ഇസ്രായേൽ മക്കൾ കാലങ്ങളായിട്ട് അടിമത്തത്തിലായിരിക്കുമ്പോൾ അവർ വിടുവിക്കപ്പെടേണ്ട തക്ക സമയമായപ്പോൾ അവരറിയാതെ അവരായിരിക്കുന്ന മിസ്രായീമിൽ നിന്ന് വളരെ ദൂരത്ത് ആടുകളെ തീറ്റി ദൈവത്തിൻ്റെ പർവ്വതത്തിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്ന മോശയെ ദൈവമായ കർത്താവ് ഒരുക്കുകയാണ്. പലപ്പോഴും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഒന്നോടെ ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇസ്രായേൽ മക്കൾ കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ട് മിസ്രായീമിൽ കിടന്ന് അടിമവേല ചെയ്ത് ഭാരപ്പെടുമ്പോൾ അവർ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവരുടെ അടുക്കലിരുന്ന് പോട്ടേട്ടോ സാരമില്ലാട്ടോ ഞാനെവിടെ ഉണ്ടോ ഒന്നും പറഞ്ഞില്ല. ഇവർ കരയുകയാണ്, ഇവർ നിലവിളിക്കുകയാണ്, ഇവർ ഭാരപ്പെടുകയാണ്, ഇവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അയ്യം വിളിക്കുകയാണ്. ഈ സമയത്ത് ഇവർക്ക് വേണ്ടി വളരെ ദൂരത്ത് മറ്റൊരു സ്ഥലത്ത് ഇവർക്ക് വിമോചനം കൊടുക്കാനുള്ള ഒരു നേതാവിനെ ഒരുക്കിയെടുത്ത് ഇവരുടെ അടുക്കലേക്ക് അയക്കാൻ വേണ്ടി മോശയെ ദൈവമായ കർത്താവ് ഒരുക്കിയെടുക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കരച്ചിലും നമ്മുടെ വിലാപവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസമൊക്കെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ മറ്റെവിടെയോ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക്, നമ്മുടെ കണ്ണുനീരിൻ്റെ മറുപടിക്ക്, നമ്മുടെ നിലവിളിയുടെ മറുപടിക്ക് സർവശക്തനായ ദൈവം ദൂരത്തെവിടെയോ ആരെയൊക്കെയോ ഒരുക്കിയെടുക്കുന്നുണ്ട്. അവരൊന്ന് ഒരുങ്ങി വരുന്ന സമയം കൊണ്ട് നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കുറയാതിരുന്നാൽ കർത്താവ് തക്ക സമയത്ത് ഒരുക്കപ്പെട്ടവരെ നമ്മുടെ അടുക്കൽ അയച്ച് നമുക്ക് തരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വിടുതലുകൾ നമുക്ക് തരാനിടയായിത്തീരും. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരികയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആലോചനയുടെ ഒരു ഭാഗമായി ദൈവാത്മാവിൽ നിന്ന് കേൾക്കുന്ന ദൈവശബ്ദം ഞാൻ നിങ്ങൾക്ക് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടിലോ നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിലോ നിങ്ങൾ പിരിമുറുക്കത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാളെ പറഞ്ഞയച്ച് ഒരു ദൂത് പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും നമ്മൾ കൊതിച്ചിട്ടുണ്ട്, ദൈവമേ ഈ വിഷയത്തെക്കുറിച്ചൊരു ദൈവാലോചന കിട്ടിയിരുന്നെങ്കിൽ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദൈവദാസനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നത് നമ്മുടെ മനസ്സിനകത്തൊരു സ്വസ്ഥതയില്ലാതെ വരുമ്പോഴാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും വേണ്ടുമണ്ണം ഒരു ദൂത് പോലും
നമ്മൾ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോലും കിട്ടാത്ത സന്ദർഭങ്ങളുണ്ടായേക്കാം. ആ സമയത്തും ദൈവം നമ്മളെ കൈയൊഴിഞ്ഞെന്നല്ല, ആ സമയത്തും ദൈവം നമ്മളെ മറന്നെന്നല്ല, അങ്ങ് ദൂരെ നമ്മുടെ കണ്ണുനീരിൻ്റെ മറുപടിക്കായി, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്കായി ആരെയോ ദൈവം ഒരുക്കുകയാണ്. നിൻ്റെ മകൾക്ക് വേണ്ടി, നിൻ്റെ മകന് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി, നിൻ്റെ ജീവിതം മാറി വരാൻ വേണ്ടി, നിനക്കൊരു നടുനിവർന്ന് നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി, നിൻ്റെ അടിമനുഖം തകരാൻ വേണ്ടി, നിൻ്റെ മേൽ കിടക്കുന്ന ബാധ്യതകൾ മാറാൻ വേണ്ടി, നീ ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി, നീ ഒന്ന് ചിരിക്കാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ അടുക്കൽ വന്നിരുന്ന് നിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഒന്നും പറയുന്നില്ലായിരിക്കാം. പക്ഷെ ദൂരെ എവിടെയോ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിൻ്റെ കാൽപ്പെരുമാറ്റ ശബ്ദം ഞാൻ കാതിൽ കേട്ടുകൊണ്ട് വിളിച്ചു പറയാം. ഈ ദിവസങ്ങളിൽ എന്തോ ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണെങ്കിലും ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ദൂതിൻ്റെ പൂമുഖപ്പടിയിൽ നിന്നുകൊണ്ട് ഒരു ദൂത് പറയുന്നു, നിൻ്റെ കരച്ചിലിന്, കണ്ണുനീരിന്, വേദനയ്ക്ക്, നൊമ്പരത്തിന്, ആത്മഭാരത്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ദൈവമായ കർത്താവ് ദൂരത്തെവിടെയോ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു, ദൂരത്തെവിടെയോ ആരെയോ ഒരുക്കുന്നു, ദൂരത്തെവിടെയോ ആരെയോ നിർബന്ധിക്കുന്നു, ദൂരത്തെവിടെയോ ആരെയോ വിശ്വസിപ്പിക്കുന്നു, ദൂരത്തെവിടെയോ ആരെയോ ദൈവം ചെരുപ്പിൽ കാലിട്ട് ഒരുക്കുന്നു. എന്തിനാ? നിൻ്റെ അടുക്കലേക്ക് വിടാൻ വേണ്ടി. താമസിക്കത്തില്ല, താമസിക്കത്തില്ല. പരിശുദ്ധ ദൈവത്തിൻ്റെ ഇമ്പമുള്ള ശബ്ദം കേട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അടുക്കൽ ദൈവം ഒരുക്കിയ വിടുതലുമായി ദൈവം അയച്ചവനെത്തും. വിശ്വസിച്ചു, ഈ ദിവസങ്ങളിൽ അതിൻ്റെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായും ഞാൻ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മോശയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്ന വിവരം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം അല്ലേ? ചെങ്കടൽ പിളരുന്നത്, പാറയെ തല്ലുന്നത്, ആ വടിയുമായിട്ട് മുന്നോട്ട് നയിക്കുന്നത്, അങ്ങനെ അവസാന കാലം വരെയും മോശയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചപ്പോൾ നിന്ന് നോക്കി, അങ്ങനെ ഒരു വടിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ ദൈവത്തിന്? അല്ലെങ്കിൽ മോശയെ വിടുവിച്ചയക്കാൻ വേണ്ടി അങ്ങനൊരു വടിയുടെ, നീ നിങ്ങൾ മറച്ച് ചിന്തിച്ചേ, യുക്തിസഹജമായി ചിന്തിച്ചേ, ഇങ്ങനൊരു വടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ചെങ്കടൽ തീരത്ത് വെച്ച് മോശ കടൽ പിളർക്കാതെ ഇക്കരെ നിന്ന് പോകുമായിരുന്നോ എന്നാണോ പറയുന്നത്? അയ്യോ, വടിയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വടി ഉണ്ടായിരുന്നെങ്കിൽ കടൽ പിളർക്കാർന്നു എന്നൊരു ചിന്ത വരുമായിരുന്നാണോ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ കാര്യം? പലപ്പോഴും മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ, കേൾക്കണേ, മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ ദൈവം പെടാപ്പാട് പെടുകയാണ്. വിശ്വസിക്കാത്ത മനുഷ്യനെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റൂല, അത് വലിയൊരു പ്രശ്നമാണ്. അവിശ്വാസികളെ കൊണ്ടും അല്പവിശ്വാസികളെ കൊണ്ടും അന്ധവിശ്വാസികളെ കൊണ്ടും ലോകം നിറയുമ്പോൾ ദൈവത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുന്നവരും ആവശ്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവരുമായിരിക്കുന്ന ആളുകൾ ദൈവത്തിന് ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റാവത്തില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാം, വിശ്വസിക്കാത്ത ഒരുവനെ വേണ്ടി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയല്ല. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്തും കർത്താവ് അടുത്ത് നിൽക്കുമ്പോഴും വിശ്വാസമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം നാട്ടിൽ പറയത്തക്ക അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അവരുടെ അവിശ്വാസ നിമിത്തം എത്രയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം വിശ്വസിക്കാത്തവരെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പം ദൈവം തമ്പുരാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. വേദപുസ്തകത്തിൽ കണ്ട മുഴുവൻ അടയാളങ്ങൾ, മുഴുവൻ അത്ഭുതങ്ങൾ, മുഴുവൻ വീര്യപ്രവർത്തികൾ, ഇത് മുഴുവൻ ദൈവം ചെയ്തത്, സ്തോത്രം, മനുഷ്യൻ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങളെ കാണാൻ കണ്ടി കഴിയും. ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെ മോശയെ ദൈവമായ കർത്താവ് വിശ്വസിപ്പിക്കുകയാണ്. മോശ ചോദിച്ചു, ഞാനെങ്ങനെ അറിയും? മോശ ചോദിച്ചത് വേറെ രീതിയിലാണ് ചോദിച്ചെങ്കിലും മോശ വിദഗ്ധനാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ അവരെല്ലാവരും കൂടി പറയുകയാണ്, സ്തോത്രം, നീ നിന്നെ ദൈവം അയച്ചിട്ടുണ്ടെന്ന് ഞങ്ങളെങ്ങനെ അറിയും? നിനക്ക് ദൈവം പ്രത്യക്ഷനായി എന്ന് ഞാനെങ്ങനെ അറിയും എന്ന് അവർ ചോദിച്ചാൽ എന്നാണ് മോശ പറഞ്ഞത്. വാസ്തവത്തിൽ അത്രയും കൂലങ്കുക്ഷമായി ചോദിക്കേണ്ട, മോശയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശ്വാസം വരണം. അപ്പോൾ ദൈവം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ മോശയോട് പറയുകയാണ്, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ്? വടിയാണ്. നിലത്തേക്കിടാൻ പറഞ്ഞു, നിലത്തിട്ടു. പെട്ടെന്നൊരു സർപ്പമായി മാറി. മോശ തിരിഞ്ഞോടുമ്പോൾ മോശയെ ദൈവം വിളിച്ചു, വാ വാ, ഓടല്ലേ, ഓടല്ലേ, വാ, നീ ആ വടിയെ പിടിക്കാൻ, വാലെ പിടിച്ചോളാൻ പറഞ്ഞു. മോശ ഇന്ന് ആ പാമ്പായി തീർന്ന് വടിയുടെ വാലെ പിടിക്കുമ്പോൾ മോശയുടെ കയ്യിൽ അത് വടിയായി മാറി. എന്നിട്ട് സ്തോത്രം, ഇത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷനായി എന്നുള്ള അവർക്ക് വിശ്വസിക്കാൻ അവർക്കൊരടയാളെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കയ്യിലിരിക്കുന്നത് മോശയ്ക്കൊരു ധൈര്യമാണ്. പലപ്പോഴും ആളുകളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, എന്തെന്നറിയാം? അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ച ഒരു കുപ്പി വെള്ളം കൊടുക്കുക. വാസ്തവത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു കുപ്പി വെള്ളം വേണമെന്നില്ല. പക്ഷെ മനുഷ്യൻ വിശ്വസിക്കാൻ വേണ്ടി, സ്തോത്രം, അങ്ങനെ ഒരു 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 വിശ്വാസത്തിൻ്റെ പ്രദർശനമാണത്. പല കാര്യങ്ങൾ
അങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന അന്ധവിശ്വാസത്തിലും ഈ ആത്മവിശ്വാസത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം. അതിൻ്റെ തെറ്റോ ശരിയോ ഗുണമോ ദോഷമോ അതില്ലെങ്കിൽ എങ്ങനെ ഉള്ളെങ്കിൽ എങ്ങനെ എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയുക, വാസ്തവത്തിൽ മോശ ഫറവോൻ്റെ പുത്രിയുടെ മകനായി വളർന്നു വന്നതാണ്. ഫറവോൻ്റെ പുത്രിക്ക് സ്വന്തം ഉദരത്തിൽ ഒരു സന്തതിയെ പ്രസവിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോശയെ കിട്ടുന്നത്. ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് വളർന്നു വരികയാണ്. നമുക്കതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല, ആളുകൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്താണെങ്കിലും മോശ ഫറവോൻ്റെ പുത്രിയായിട്ട് വളർന്നു വരികയാണ്. അടുത്ത ഫറവോ ആകാൻ വേണ്ടിയിട്ടാണെന്ന് സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഫറവോ ആകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അടുത്ത അധികാരിയാകാൻ വേണ്ടി. അതിനുള്ള സാധ്യത ഉണ്ട് താനും, അതിനുള്ള നൈപുണ്യങ്ങൾ. അങ്ങനൊരു കൊച്ചിനെ നദിയിൽ നിന്ന് കിട്ടിയപ്പോൾ അവനെ വീട്ടിൻ്റെ അടുക്കളപ്പുറത്ത് പുല്ല് പറിക്കാനും എരുമയെ നോക്കാനും വേണ്ടിയല്ല, അവനെ സകല ജ്ഞാനവും പഠിപ്പിച്ചു. അതിനർത്ഥം തന്നെ അവനെ മുൻനിരയിൽ കൊണ്ടുവരണം, അവനെ ഫറവോ ആക്കണം, അവനെ രാഷ്ട്രത്തിൻ്റെ തലവനാക്കണം എന്ന എല്ലാ നിലവാരത്തിലുമാണ് മോശയെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ മോശ വളർന്നു വരികയായിരുന്നെങ്കിൽ മിസ്രായിമ്യ സാമ്രാജ്യത്തിൻ്റെ അധികാരികളുടെ കയ്യിൽ പിടിക്കേണ്ട രാജദണ്ഡ്, ആ ചെങ്കോല് തീർച്ചയായിട്ടും തലമുറ തലമുറയായി കൈമാറിപ്പോരുന്ന സിംഹാസനത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാജദണ്ഡ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊരു പ്രോട്ടോക്കോളാണ്. അധികാരികളുടെ കയ്യിലിരിക്കുന്ന ഒരു ഒരു വടിയുണ്ടല്ലോ, സ്തോത്രം. അതിപ്പോൾ ഇപ്പോൾ ഈ അത്യാധുനിക യുഗത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ വലിയ പോലീസിൻ്റെയൊക്കെ അത്യുന്നത പദവിയിലിരിക്കുന്ന ആളുടെ കയ്യിൽ ഒരു ലാത്തി ഒരു ഇത് കാണും. അത് ആളുകളെ തല്ലുക എന്നുള്ളതല്ല, ഒരു അധികാരത്തിൻ്റെ ദണ്ഡാണ്. ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ കലാപങ്ങളും കലുഷിതമാവുന്ന സമയത്തൊക്കെ വലിയ സമരം നടക്കുന്നിടത്ത് പോലീസിൻ്റെ കയ്യിൽ, ലോക്കൽ പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന വടി അത് വേറെ, അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നത ശൃംഖലയിൽ നിൽക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്ന മറ്റൊരു സ്തോത്രം ദണ്ഡുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പദവിയെ കാണിക്കുന്നതാണ്. എന്നതുപോലെ മോശയുടെ കയ്യിൽ വാസ്തവത്തിൽ പിടിക്കാൻ വേണ്ടി അവൻ പഠിച്ചതും അവൻ വളർന്നതും അവൻ ഒരുക്കിയതും അവനെ ഒരുക്കിയതുമെല്ലാം മിസ്രായിമിലെ രാജദണ്ഡ് പിടിക്കാനാണ്. ദൈവം തെരഞ്ഞെടുത്ത് മോശയെ കൊണ്ടുവരിക, അതിൻ്റെ പുറകിലെ പ്രോസസ്സുകൾ നടക്കുക. അതുകൊണ്ടാണ് മിസ്രായിം ഇട്ട് ഓടേണ്ടി വന്നത് ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ആടുകളെ തീറ്റി നടക്കുകയാണ്, അവൻ്റെ കയ്യിലൊരു വടിയുമായി. ഒരുപക്ഷെ ഈ വടി കയ്യിൽ പിടിക്കുമ്പോൾ മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു 100 വട്ടം അവൻ ചിന്തിച്ച് കാണും. രാജവസ്ത്രം ധരിച്ച് രാജാവിൻ്റെ ആ രഥത്തിൽ കയറി, ആ എന്താ പറയുക, രാജകീയമായിരിക്കുന്ന മെതിയടിയും രാജകീയ വസ്ത്രമൊക്കെ ധരിച്ച് രാജകീയ പെർഫ്യൂമൊക്കെ അടിച്ച് രാജദണ്ഡും പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന അധികാരിയായ മോശയെക്കുറിച്ചുള്ള സ്വപ്നം മനുഷ്യനല്ലേ മോശ കണ്ടു കാണും. ഇത് വേർപ്പിൻ്റെ മണം കൊണ്ട് ആടുകളുടെ പുറകെ നടന്ന് ആട്ടിൻകൂട്ടിൽ കിടന്ന് ആട്ടിൻമുഷുക്ക് നാറി അങ്ങനെ കിടക്കുന്ന മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന ഏതോ കാട്ടുകമ്പ്, ഒരായുസ്സിൽ ചെങ്കോല് പിടിക്കേണ്ട കയ്യിൽ ഈ സ്തോത്രം കാട്ടുകമ്പ്, ആടുകളെ തീറ്റാൻ വേണ്ടി ഇടയന്മാർ കൊണ്ടു നടക്കുന്ന ഒരു ഇടയവടി അത് കയ്യിലേന്തി. ഇതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. മനപ്രയാസങ്ങൾ അറിയുന്ന, മനോദുഃഖങ്ങൾ അറിയുന്ന, മനസ്സിൻ്റെ ഭാഷ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഒരർത്ഥത്തിൽ ജനത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത അന്ന് മുതൽ മോശ ഈ ഭൂമിയിൽ തീരുന്ന അന്ന് വരെ മോശയുടെ കയ്യിൽ ദൈവം ഒരു വടിയേൽപ്പിച്ചു. ആ വടിക്ക് പിന്നത്തേതിൽ വിളിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വടിയെന്നാണ്. ദൈവത്തിൻ്റെ വടി ഇവിടെ എഴുതിയിരിക്കുന്നത് അതേ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രായീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. അന്ന് മുതൽ ആ വടി ദൈവത്തിൻ്റെ വടിയാണെന്നാണ് മോശ വിളിക്കുന്നത്. മോശ അങ്ങനെ പറയുന്നു, വടി തുടരുത്, ദൈവത്തിൻ്റെ വടിയാ, ദൈവത്തിൻ്റെ വടി, അപ്പച്ചൻ്റെ കസേര എന്ന് പറയുന്ന പോലെ അത് തുടരുത്, അത് ദൈവത്തിൻ്റെ വടിയാ. ദൈവത്തിൻ്റെ വടി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം, ഒരു പ്രോസസ്സ് ആ വടിയിൽ നടന്നു എന്നുള്ള സത്യമാണ്. മോശയുടെ ആ പഴയ വടി തന്നെ, അതിന് മുകളിൽ വെള്ളിച്ചുറ്റും താഴെ സ്വർണവളയൊന്നും ഇട്ടില്ല, ആ പഴയ വടി തന്നെ. പക്ഷെ മനസ്സിനകത്തൊരു ഭയങ്കര വിശ്വാസം കയറി, മനസ്സിനകത്ത് ഭയങ്കരമായിരിക്കുന്ന ദൃഢചിന്ത കയറി, അത് ദൈവത്തിൻ്റെ വടിയാ, അത് ഞാൻ കണ്ടതാണ്, ദൈവത്തിൻ്റെ വടിയാണ്. മോശ അത് പറഞ്ഞ് 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 ദൈവത്തിൻ്റെ വടിയുടെ അത്ഭുതമാക്കി മാറ്റി. സ്തോത്രം. ആ ചെങ്കോല് പിടിക്കേണ്ട കയ്യിൽ ദൈവം ദൈവത്തിൻ്റെ വടി പിടിപ്പിച്ചു. സ്തോത്രം. ഞാൻ ആത്മാവിൽ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരികയാണ്.
ഒരു പക്ഷേ ദൈവത്തിൻ്റെ അങ്ങനെ വലിയൊരു പരാതിയും പരിഭവവും ആളുകളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ആളുകളുടെ ഇടയിൽ. എന്താന്ന് പറയാം, ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധി പോകുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ നോക്കിയാൽ മതിയായിരുന്നു കൊച്ചിന് അഡ്മിഷൻ മേടിച്ചു കൊടുത്തേനെ. ഈ നമ്മൾ ഈ ദൈവമക്കളായി ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് പോകുന്നതിൻ്റെ പേരിലാണ് എൻ്റെ പൊന്നുവാശ്രയെ, ഇല്ലെങ്കിൽ സ്തോത്രം വീട് വെച്ച് തന്നേനെ അവർ. നമ്മുടെ മനസ്സിലെ മനക്കോട്ടയാണ്, ഇവോ ഇല്ലയോ നമുക്ക് അറിയില്ല. അല്ല, ആളുകളെ അവിടെയൊക്കെ അവിടെ കാണും, പക്ഷെ തരണോ വേണ്ടെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇനി അത് തന്നാൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റണമെന്ന് ദൈവമല്ലേ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചിന്തയാണ്, ഓ നമ്മൾ മിസ്രായീമിലായിരുന്നെങ്കിൽ ഫറവോനായിട്ടിരിക്കായിരുന്നു ഇന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. ആ വാക്യത്തിനകത്തൊക്കെ ഇത് കിടക്കുന്നുണ്ട്. പക്ഷെ ദൈവം മനസ്സറിയുന്നവനാണ്. ചെങ്കോല് പിടിക്കേണ്ട കയ്യിൽ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ വടി പിടിപ്പിച്ചു. ചെങ്കോലിന് പരിമിതിയുണ്ട്, പരിമിതിയുണ്ട്. എന്താ പരിമിതി? ആ രാജ്യത്തിനകത്ത് മാത്രമേ ചെങ്കോലിന് അധികാരമുള്ളൂ. ആ രാജ്യത്തിന് അകത്ത് മാത്രമേ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായിരിക്കുന്ന അധികാരസീമയുണ്ട്. എന്നാൽ ദൈവം കൊടുത്ത വടി ഏതെങ്കിലും പ്രത്യേക ഏരിയയിൽ മാത്രമല്ല, ദൈവം കൊടുത്ത വടി ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രത്തിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയൊക്കെ പോയോ, ഏതൊക്കെ വഴിയിലൂടെ പോയോ, ഏതൊക്കെ മാർഗത്തിലൂടെ പോയോ, അവിടെയെല്ലാം ദൈവം കൊടുത്ത വടിക്ക് അധികാരമുണ്ട്. ആ വടി നിമിത്തം കർമ്മമായ നിലവാരത്തിലെ ഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിനറിയാം, നീ ദൈവത്തെ അറിയാതെ മാറിക്കളഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ കയ്യിൽ എന്തൊക്കെ വന്നേനെ. പൗലോസ് അപ്പോസ്തലൻ ജ്ഞാനിയായിരുന്നു. അദ്ദേഹം വന്ന വഴി എന്ന് പറയുന്നത് അസാധാരണ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹം വിട്ടുകളഞ്ഞ ചവറന്നെണ്ണിയത് എന്തൊക്കെയാണ് ദൈവത്തിനറിയാം. അതിന് തക്കവണ്ണം ദൈവം ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് നിർത്തുക, നീ എന്തൊക്കെ ചവറന്നെണ്ണിയോ, നീ എന്തൊക്കെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയോ, അതിൻ്റെ മറ്റൊരു പതിപ്പ് നീ പോലും അറിയാതെ നിൻ്റെ കയ്യിൽ തന്ന് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിച്ചു. രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദൂതിൽ ദൈവം പറയുന്നു. ഒന്ന്, നീ അറിയാതെ നിനക്ക് വേണ്ടി ആരെയോ ദൈവം ഒരുക്കുന്നു. രണ്ട്, നിൻ്റെ വിശ്വാസത്തിൻ്റെ വർദ്ധനവിനും നിൻ്റെ ഉറപ്പിനും നീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ 1000 മടങ്ങ് പവറിൽ നിൻ്റെ കയ്യിൽ തരാൻ ദൈവം എന്തോ ചെത്തി ഒരുക്കി നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ ബിസിനസ്സായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ജോലിയായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ കയ്യിലിരിക്കുന്ന നിൻ്റെ വീട്ടിലുണ്ടാക്കി വിൽക്കുന്ന ചില സാധനങ്ങളായിരിക്കാം. അതിനെ ദൈവം ഒന്ന് നിലത്തിട്ടിട്ടെടുത്താൽ സംഭവം മാറി, പിന്നെ നിൻ്റെ കൈക്കകത്ത് തരം അത്ഭുതമായി മാറി. പറഞ്ഞത് മനസ്സിലായോ? നിൻ്റെ കയ്യിലിരിക്കുന്ന പഴയ ബിസിനസ്, നിൻ്റെ കയ്യിലിരിക്കുന്ന പഴയ അച്ചാറും മുളകുപൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയ പരിപാടി ഉണ്ടല്ലോ, അത് നിലത്തിട്ടിട്ടെടുക്കുമ്പോൾ ദൈവം മറ്റൊന്നാക്കി മാറ്റും. നിൻ്റെ ചെറിയ കൃഷി, നിൻ്റെ ചെറിയ ബിസിനസ്, നിൻ്റെ ചെറിയ കാര്യങ്ങൾ, നീ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന ചില ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിനെ തന്നെ മറ്റൊന്നാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തനാ. ഒരുങ്ങിക്കോ, ഈ ദിവസങ്ങളിൽ ചിലർക്കുള്ള ദൂതാണിത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കുമായി മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ വിശ്വസിപ്പിക്കാനും മനുഷ്യനെ ഉയർത്താനും മനുഷ്യനെ മാനിക്കാനും ഇത്ര കണ്ട് പരിശ്രമിക്കുന്ന മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളും ഇതിനകത്തെ ദൂതുകളും ദൈവമക്കൾക്ക് കൈമാറുന്നു. അപ്പാ, ചിലരോട് ചിലത് നിലത്തിട്ടിട്ടൊന്ന് എടുക്കാൻ പറയുന്ന ലാഘവം, അത്ര വേഗത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരും, അത്ര വേഗത്തിൽ സ്ഥിതിക്ക് ഭേദം വരും. ദൈവമേ, അത് സംഭവിക്കട്ടെ. ഈ ദൂത് വിശ്വസിക്കുന്നവർക്കത് സംഭവിക്കട്ടെ. ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.